ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വീണ്ടും വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ചക്കപ്പഴം പൊരി നമുക്കിന്ന് പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടി നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഈ ഒരു ചക്കപ്പഴം പൊരി എങ്ങനെ തയ്യാറാക്കി എടുക്കേണ്ടത് നോക്കാം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഞാൻ സാധാരണ എല്ലാവരും ഈ ഒരു പഴംപൊരി ചക്കപ്പഴംപൊരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൈദപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ആട്ടപ്പൊടി അഥവാ ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഗോതമ്പ് പൊടി ആവശ്യത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നല്ല വരിക്കച്ചക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാരയും ഉപ്പുമാണ്. നമ്മൾ പാകത്തിന് ചേർത്ത് കൊടുക്കുക. ഞാനതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മധുരവും വേണോ അത് നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മാവിലേക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പും പഞ്ചസാരയും ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അല്പം വെള്ളം ചേർത്തിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മൾ ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ അധികം വെള്ളം അധികമാവാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ചായിട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് അധികം വെള്ളം ആയിട്ടില്ല, കറക്റ്റ് പരുവമായിട്ടുണ്ട്. അപ്പോൾ വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വെള്ളം കുറവാണെങ്കിൽ നമ്മൾ നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ മാവ് റെഡിയായതിന് ശേഷം ഞാൻ മുക്കിപ്പൊരിക്കാനുള്ള പാത്രം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഒരു കുഴിഞ്ഞ പാത്രമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് മുക്കിപ്പൊരിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണ ചൂടാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ മാവിലേക്ക് അല്പമൊന്ന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചക്ക ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടാകുന്ന സമയത്ത് നമുക്കിങ്ങനെ ഓരോന്നും മാവിൽ മുക്കിയിട്ട് ഓരോ ചക്കയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡിൽ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ കളർ ചേഞ്ച് ആകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളത് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഞാൻ മറ്റൊരു ഇൻഗ്രീഡിയൻസ് എന്തായാലും ചേർത്തിട്ടില്ല. ആട്ടപ്പൊടി മാത്രമാണ് ഞാൻ മെയിനായിട്ട് ചേർത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചക്കപ്പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ എല്ലാവരും മൈദപ്പൊടി കൊണ്ടാണ് ഇങ്ങനെ പഴംപൊരി തയ്യാറാക്കുക. പക്ഷേ ഞാനിവിടെ ഗോതമ്പൊടി മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല പഴുത്ത വരിക്കച്ചക്കയും ഗോതമ്പ് പൊടിയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കല്ലേ. ധൈര്യമായിട്ട് എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. ഒരു ഹെൽത്തി സ്നാക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.